അനിൽ നമ്പ്യാർ ഈ കേസിൽ പ്രതിയല്ല. അദ്ദേഹത്തിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുമാണ്. ഒരു പ്രതി നൽകിയിരിക്കുന്ന മൊഴി മാത്രമാണ്. അനിൽ നമ്പ്യാർ ഈ കേസിൽ പ്രതിയല്ല. അദ്ദേഹത്തിന് ആകെ ഇതിനകത്ത് അദ്ദേഹം സംശയനിഴലിലാവുന്നത് 5 മണിക്കൂർ കസ്റ്റംസ് ചോദ്യം ചെയ്തു എന്നത് മാത്രമാണ്. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. സന്ദീപ് വാര്യ പറയുന്നത് ഈ മൊഴിയെ വ്യാജമാണെന്നാണ്. അതുകൊണ്ട് ഈ പ്രേക്ഷകർക്ക് സംശയമുണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയൊരു മൊഴി സ്വപ്ന സുരേഷ് നൽകിയിട്ടേ ഇല്ല എന്നാണ് സന്ദീപ് വാര്യ പറയുന്നത്. നമ്മൾ ഇങ്ങനെയൊരു മൊഴി നൽകിയിട്ടുണ്ട്, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ കണ്ടന്റിലേക്കാണ് പോകുന്നത്, ആ മൊഴിയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അവിടെയും ഈ മൊഴി വ്യാജമാണോ അല്ലയോ എന്നുള്ള ടേം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വ്യാജമായിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഈ പ്രതി അങ്ങനെ ഒരു മൊഴി നൽകിയേക്കാം. കാരണം ഈ പ്രതിക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്, മറ്റാരുടെയെങ്കിലും ചുമലിൽ കുറ്റം കെട്ടിവെക്കേണ്ടതുണ്ട്. അതിനെല്ലാം ഓരോ പഴുതുകൾ നോക്കും എപ്പോഴും പ്രതികൾ. അപ്പോൾ അനിൽ നമ്പ്യാരെ ഈ ഒരു പ്രതിയുടെ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ സംശയനിടലിലും പ്രതിസ്ഥാനത്തും നിർത്തുന്നു? അത് ഒറ്റ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ലേ അത് വി മുരളീധരനിലേക്ക് നീങ്ങണം, ബി ജെ പി നേതൃത്വത്തിലേക്ക് നീങ്ങണം, അതുകൊണ്ട് മാത്രം? അതാണല്ലോ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും നിഴലിച്ചു കാണുന്നത്. മഞ്ജുഷ്, ഈ പറയുന്നത് നിങ്ങളുടെ ചാനൽ കഴിഞ്ഞ ഏതാണ്ട് 2 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനത്തിന്റെ നിഷേധമാണ്. നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഈ പ്രതിയുടെ മൊഴി വെച്ചായിരുന്നില്ലേ നിങ്ങള് ഈ ആക്ഷേപം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തി ചർച്ച നടത്തിയത് 2 മാസമായിട്ട്? അന്ന് നിങ്ങൾക്ക് ഈ മാന്യതയും ഈ ന്യായവാദവും നിങ്ങളുടെ മുമ്പിൽ കണ്ടില്ലല്ലോ. ഈ പ്രതിയുടെ മൊഴി മാത്രം വെച്ചുകൊണ്ടല്ല, ഈ പ്രതിയുടെ മൊഴി അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിയിലൊന്നും ശിവശങ്കറുടെ പേര് കടന്നു വന്നിട്ടില്ല. ആകെ അതിൽ മൊഴിയിൽ വന്നിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരിക്കുന്ന തെളിവുകളുടെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ ലോക്കറിന്റെ കാര്യം. അതിൽ മാത്രമേ ശിവശങ്കറിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വപ്ന സുരേഷിന് അവിടെ നിയമനം നൽകിയ കാര്യത്തിലും അതിലെ ക്രമക്കേടുകളുടെ കാര്യത്തിലും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള ഇടപെടലിന്റെയും കാര്യമാണ് പറഞ്ഞിരുന്നത്. അവിടെയെല്ലാം ശ്രീ എൻ എൻ കൃഷ്ണദാസ്, താങ്കൾ പഴയ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ കാണും. തീർച്ചയായിട്ടും സി പി എം പ്രതിക്കൂട്ടിലായിരുന്നു. ജൂലൈ 5 മുതൽ സർക്കാരും ഒക്കെ പ്രതിക്കൂട്ടിലായിരുന്നു. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നിരുന്നത്. ഇവിടെ അക്കാര്യം സമ്മതിക്കുകയാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു സംശയവുമില്ല. ഇന്ന് പ്രതിക്കൂട്ടിലായിരിക്കുന്ന ബി ജെ പി നേതൃത്വവുമാണ്. അക്കാര്യം ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു. ശിവശങ്കറിനെതിരെ സ്വപ്നയുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കി അല്ല ചർച്ച നടന്നു വന്നിരുന്നത്. ശിവശങ്കറിനെതിരെ സ്വപ്നയുടെ മൊഴി അങ്ങനെ ഇല്ലതാനും മറ്റു കാര്യങ്ങളാണ്, ഞാനിവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളാണ്. അത് ചർച്ച നടത്താതിരിക്കാനും പറ്റുകയില്ല. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ഇവിടെ സി പി എം നേതൃത്വത്തെ അടച്ച് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയല്ല എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. സന്ദീപ് വാര്യരാണ് ഇവിടെ ഇന്ന് മറുപടി പറയേണ്ടത് എന്ന കാര്യവും ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ഇത് ഇങ്ങനൊരു മൊഴിയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. മഞ്ജുഷ്, ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യവും നിങ്ങൾ ഒറ്റയടിക്ക് എന്നോട് ചോദിക്കൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതിനെ തടസ്സപ്പെടുത്തി നിൽക്കരുത്. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളും പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. മഞ്ജുഷും മാതൃഭൂമിയും പ്രതിരോധത്തിലായി, സന്ദീപ് വാര്യർ മാത്രമല്ല, നിങ്ങളെല്ലാവരും പ്രതിരോധത്തിലായി. നിങ്ങളുടെ പ്രതിരോധത്തിലായതിന്റെ ജാള്യത നിങ്ങളുടെ മുഖത്ത് ഇന്ന് പ്രകടമാണ്. ആ ജാള്യത പ്രേക്ഷകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 2 മാസമായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണകളുടെ ഗോപുരങ്ങൾ മുഴുവൻ ഇവിടെ ഇടിഞ്ഞ് തകരുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വമ്പന്മാരും കൊമ്പന്മാരും കുടുങ്ങും. ആരുടെ നെഞ്ചിടിപ്പാണ് വർദ്ധിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കാണാം എന്ന് കേരള മുഖ്യമന്ത്രി ദീർഘദർശനം ചെയ്ത് ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത് വ്യക്തമായി കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന നുണകരുടെ ഗോപുരം നിങ്ങളുടെ കൺമുന്നിൽ തകർന്നു വീഴുന്നതിന്റെ ജാള്യതയാണ്. ഇല്ല ഇല്ല, ശ്രീ കൃഷ്ണ, അത്തരം ജാള്യതയൊന്നുമില്ല. ആ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. താങ്കൾ പോയിന്റിലേക്ക് വരൂ, ഈ ഒരു പോയിന്റിലേക്ക് വരൂ. വി മുരളീധരന്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ മുഖത്ത് നല്ല ജാള്യതയുണ്ട്. എന്റെ മുഖത്ത് ഒരു ജാള്യതയുമില്ല. ചെളിക്കുണ്ടിൽ നിന്നിട്ടാണ് ഇന്ന് മഞ്ജുഷ് മാതൃഭൂമിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഒന്നുമില്ല, ഒരു ചെളിക്കുണ്ടിലുമില്ല, ഒരു ചെളിക്കുണ്ടിലുമില്ല, ഒരു പക്ഷപാതവും ഇല്ല. ഒരു പക്ഷപാതം കാണിക്കണമായിരുന്നുവെങ്കിൽ അല്ല, താങ്കളുമായിട്ട് ഒരു തർക്കത്തിന് ഞാനില്ല. പക്ഷപാതം കാണിക്കണമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമേ വരില്ലായിരുന്നു. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, താങ്കൾ എന്തായാലും ആ പോയിന്റിലേക്ക് വരൂ. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിങ്ങളുടെ മാതൃഭൂമിയുടെ റേറ്റിംഗ് താഴ്ന്നു 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 പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയുടെ റേറ്റിംഗ് നമ്മൾ തമ്മിലുള്ള ചർച്ചയും മാതൃഭൂമിയും താങ്കളും തമ്മിലുള്ള ഒരു തർക്കവുമാക്കി ഇതിനെ മാറ്റരുത്. മാതൃഭൂമിയും താങ്കളും തമ്മിൽ അല്ല, മാതൃഭൂമിയും